അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കണതേ ഇങ്ങോട്ട് നോക്കിയാൻ ഇനിയാളെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും നമ്മൾ. എത്താത് ഒരു റൂലി ഇനിയാളെ ഇതവിടെ നിൽക്കണ. ഇനിയിപ്പൊ ഇതിനൊന്നാണ് പുറത്താക്കണല്ല. മനസ്സൊക്കെ കാണുന്നതിന് ഒരു ഇടങ്ങേറാണ് നിൽക്കണേണ്ടിയേ. പോണ്ട് ആ പോയി. ഇനിയിപ്പോൾ ഇത് കൊടുക്കാൻ പോകാന്നാവും. ആദ്യമേ കയറി കൂടിയണില്ല ചോരുമൽ അണ് പോ. ഞാൻ അവിടെ നിന്ന് വെച്ചി ഇനി ഒഴിപോലൊക്കെ പെയ്ക്കോ. അപ്പം ഇങ്ങോട്ട് നോക്കിയാണെ ഇന്ന് നമ്മൾ വന്നിരിക്കണതേ രേശം പിടിയിൽ നിന്ന് തന്നെയാണ് നല്ല കിറ്റ് കിട്ടിയാണ്. അപ്പോൾ കിറ്റ് കിട്ടിയപ്പോൾ നമ്മൾ അയലക്കത്ത് പറഞ്ഞിട്ട് ഈ ഇതിലൊരു അയിരി ഉണ്ട് നല്ല അയിരിയാണ്. അപ്പോൾ അതുകൊണ്ട് പായസം ഉണ്ടാക്കി. അപ്പോൾ എൻ്റെ അയലക്കാരത്തിൽ ഉണ്ടാക്കിയ ആ ഒരു രീതി എനിക്ക് പറഞ്ഞു തന്നിട്ടാ. വല്ലാത്ത രസമാണ്. അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാന്ന് അറിഞ്ഞാണ്ട് അപ്പം ഞാൻ വിചാരിച്ചു തരാം ഒക്കെ ചോദിച്ചറിഞ്ഞാണ്ട് ഞാൻ ഉണ്ടാക്കണ്ട കേട്ടോ. ചക്കരക്കെ ഇട്ടുകാണ്ട് നല്ല മട്ടത്തിൽ ഉണ്ടാക്കണ്ട ഈ അയിരി കൊണ്ട് പറഞ്ഞിട്ട് കാര്യം തന്നെയാണ്. ഇത് വേറെ രസമാണ് പറഞ്ഞു കേട്ട് വെക്കുമ്പോൾ. അപ്പം ഞാൻ വിചാരിച്ചത് പിന്നെയാണെങ്കിൽ ഇതിൽ ഇനിയിപ്പോൾ തേങ്ങാപ്പാലില്ലാത്തവർക്ക് പാലെതി പാലും ഇല്ലാത്തവർക്ക് പാൽപ്പൊടി എതി ആ ഒരു രീതിയിലൊക്കെ ഉണ്ടാക്കാൻ പറ്റണ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇതാട്ടോ. അപ്പം കൊണ്ട് നോക്കിയാൽ ഇനിയാളെ കിറ്റിലെടുത്ത് നോക്കുമ്പോൾ അതൊക്കെ കണ്ടില്ലേ എത്രയെല്ലാം സാധനങ്ങളുണ്ടെന്നറിയോ. എത്താണ് എന്താ ഔ ഏലക്കായൊക്കെ നല്ല ഉണ്ട് ഇനിയാളെ കണ്ടറിഞ്ഞ നമുക്ക് ഓണം കഴിച്ചാൻ വേണ്ടി ഏലക്കായൊക്കെ തന്നിക്കണേ. ഇതിനൊക്കെ എന്തോ ഒരു വില അറിയാം. ഏലക്കായൊക്കെ കിട്ടാനേ നമ്മൾ കുറച്ചല്ലേ മാങ്ങുള്ളൂ. അതൊക്കെ കണ്ടറിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് നോക്കിയാൽ ഇനിയാളെ പരിപ്പ് പരിപ്പൊക്കെ ഇപ്പോൾ കുറേ കിട്ടിയിട്ട് പണ്ടൊക്കെ കിട്ടിയുമ്പോലേ കിട്ടലേ. പിന്നെ വീണ്ടിയാളെ ചെറുപ്പയർ ചെറുപ്പാരൊക്കെ എത്ര കിട്ടിയാലും ആവശ്യമായിട്ടാ. ചെറുപ്പാർ നല്ല അപ്പോൾ കുറേ ആയിക്കണം. നമ്മൾ പീടിയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ എപ്പോഴും ഇങ്ങോട്ട് എത്തൂലേ. അപ്പോൾ ചെറുപ്പാരുണ്ട് പരിപ്പുണ്ട് പിന്നെ എന്താണ് ഇനിയാളെ നമ്മൾ അയിരി അരി നല്ലൊരു നമ്മൾ സാധാരണ മട്ട അരിൻ്റെ അരി അല്ലട്ടോ. ഇത് പായസത്തിനുള്ള അരി വേറൊരു അരിയാണ്. ഇതിനത്തെ പേരുണ്ടോന്നൊന്നും എനിക്കറിഞ്ഞ പായസത്തിൻ്റെ അരി നമ്മൾ പറയലിട്ടാ. ഇനിയിപ്പോൾ ഇതിലെത്താന്ന് ആ ഒരു നനവ് ഇങ്ങനെ കാണുന്നുണ്ട്. ഇനിയിപ്പം വെളിച്ചെണ്ണൊന്നല്ല അത് ഇപ്പാണ് നല്ലോ ഇങ്ങോട്ട് നനഞ്ഞുകാണ്ടേ തുണിസഞ്ചിയല്ല ഇങ്ങോട്ട് ഇതായിക്കണ് ഉപ്പ് ഉരുകിയാണ്ട് പുറത്ത് ഇപ്പിൻ്റെ മണിയൊക്കെ ഉണ്ട് ഇനിയൊക്കെ ഉരുകിയാണ്ട് ഇങ്ങോട്ട് അയക്കണ്. പിന്നെ ഇങ്ങോട്ട് നോക്കിയാണ് ഇനിയാളെ ഇപ്പോൾ തീരെ എത്തൊക്കെ സാധനം എന്നറിയാം. ചെറുപ്പയരുണ്ട് പിന്നെ എത്തൊക്കെ ഇതാ പല സാധനം ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ തീ വെളിച്ചെണ്ണ ഉണ്ട് കേട്ടോ ഇനിയാളെ വെളിച്ചെണ്ണ ഞാൻ കാട്ടിത്തരാം. മറന്നനെ ഇപ്പോൾ കാട്ടിത്തരാം. അവിടെ ഇനി വെളിച്ചെണ്ണ അരക്കില്ലാന്നാ തോന്നുന്നുണ്ട്. 500 വെളിച്ചെണ്ണ ഉണ്ട് നല്ലതാട്ടോ. വെളിച്ചെണ്ണ ഒക്കെ കിട്ടുക വെച്ചാൽ വെളിച്ചെണ്ണ ആയിട്ടും പിന്നെ ചായപ്പൊടിയും മഞ്ഞപ്പൊടിയും എല്ലാം ഉണ്ട് കേട്ടാ. പിന്നെ പായസത്തിൻ്റെ അരി ആയാലും ഇനിയാളെ നമുക്കൊരു 10-25 ആളുണ്ടെങ്കിൽ കുടിച്ചാളെ പായസത്തിൻ്റെ അരി ഉണ്ട്. ഇപ്പോൾ അത് ഒരു ഗ്ലാസ് അരി ഇട്ടാണ് പായസം ഉണ്ടാക്കിയാൽ തന്നെ 5-8 കുടിച്ചേ ഇട്ട് 10 കുടിച്ചാൽ. അപ്പോൾ ഇതൊക്കെയാണ് ഈ പായസത്തിൻ്റെ അരി കഴിച്ചട്ടെ. അതാണ് അപ്പുറിട്ട് കാണ്ട് കെട്ട് ഇതൊക്കെ ഇത് പിന്നെ ഇതൊക്കെയാണ് എന്താണ് അടിച്ചുവെച്ചിട്ടൊന്നുമില്ല. ഇത് നന്നായിട്ട് ഇങ്ങനെയാണ്. ഇതൊക്കെയാണ് നേരെ മറിച്ച് അടിച്ചൊക്കെ വെച്ചിക്കണമെങ്കിലേ പിന്നെ കത്തിയോട് കീറൊക്കെ വേണം. അപ്പോൾ ഇതാ ടൈരി. അപ്പം ഇനി നമുക്കിത് നിങ്ങട്ടെ ഇതിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് എടുത്തുക്കാണ്ട് മറ്റൊക്കെ ഇനി എടുത്തേക്കാനൊക്കെ ഉണ്ട്. സഞ്ജി നിങ്ങട്ട് സഞ്ജി ആ കൂട്ടിക്കാണ് വെച്ചിക്കേനി സഞ്ജിയോടക്കാണ്ട് കൂട്ടിക്ക് വെച്ചിക്കേനി. അപ്പോൾ പിന്നെ അതാണ് ഇമ്മല് റൂലിയൊക്കെ വന്ന് കണ്ട് കൂടിയിരിക്കണത് എട്ടുകാലിയേ. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് അരി എടുക്കുന്നുണ്ട് ഇനിയാളെ. ഒരു ഗ്ലാസ് അരി എടുത്താൽ തന്നെ ഏകദേശം ഒരു 8-10 ആക്കി കുടിച്ചാൽ നല്ലോ മട്ടത്ത് കുടിച്ചാണ്ടാവും. നിങ്ങൾക്ക് പരിയിലാൾ കുറേ ഉണ്ടെങ്കിൽ 2 ഗ്ലാസ് 1.5 ഗ്ലാസ് ഒക്കെ എടുത്തോളി. അപ്പോൾ ഈ ഒരു ഗ്ലാസ് അരിക്ക് ഒരു നമ്മൾ ഒരു ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് തന്നെ വെള്ളം വെക്കരുതിട്ടാ. ഇനിയിപ്പോൾ നമ്മൾ ചോറൊന്നല്ലല്ലോ വിചാരിച്ചാൽ അതേമാതിരി 2 ഗ്ലാസും വെക്കരുത് 2.5 ഗ്ലാസൊന്നും വെക്കരുത്. ഒരു ഗ്ലാസ് അരിക്ക് 3.5 ഗ്ലാസ് വെള്ളം വെക്കണം. അപ്പോളത് നല്ല മട്ടത്തിന് ഇങ്ങോട്ട് വെന്ത് എന്നാലും അടിയിൽ പിടിച്ചില്ല കട്ടക്കട്ട ആവില്ല ആ ഒരു മട്ടത്തിലൊരു സാധാരണ ഒരു കുറുന്നനുള്ള കഞ്ഞിൻ്റെ മാതിരി ഇങ്ങോട്ട് ആവുള്ളൂ കേട്ടോ. അങ്ങനെ ആവും വേണം അപ്പോഴാണ് ആ ഒരു നമ്മളീ പായസം നല്ലൊരു സാറ് കിട്ടുള്ളൂ. അങ്ങനെ തന്നെയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പായസത്തൊക്കെ ശ്രദ്ധിച്ചാണ്ട്. അപ്പം ഞാനേ എരുമ്പുള്ളിയൊന്നുമുള്ള കുക്കറല്ല തന്നെയാണ് എരുമ്പുള്ളിയുള്ള കുക്കറാണ് ചെറിയ ചെറിയ കുക്കറുകളൊക്കെ ഇവിടെ ഉള്ളത്. അപ്പോൾ എരുമ്പുള്ളി ഉണ്ടായപ്പോൾ നമുക്ക് ഈ പായസം വെക്കാൻ പറ്റില്ലല്ലോ വെച്ചാണ്ട് ഈ കുക്കറും പിന്നെ വേറൊരു കുക്കറും ഉണ്ട് 5 ലിറ്ററിൻ്റെ. ഇതിലൊന്നും ഞാൻ എരുമ്പുള്ളിയും കൂട്ടല്ല. ഇതിലും ചോറോ പൂളക്കേങ്ങ് പിങ്ങ അങ്ങനത്തെങ്കിലുമൊക്കെ ചെയ്യിച്ചു. അതേമാതിരി തന്നെ മറ്റേ കുക്കറിൽ അതിനെ ചെയ്യിച്ചാൽ. അപ്പോൾ ഇമ്മാതിരി പായസമൊക്കെ ഉണ്ടാക്കണേക്കൊക്കെ ഇമ്മാതിരി കുക്കർ എടുത്തോളിട്ട് തന്നെയാണ് എരുമ്പുള്ളി ഇല്ലാത്ത ചാറക്കാത്തേ. അപ്പോൾ ഞാൻ അതിലേക്ക് നോക്കിയാണെങ്കിൽ ഒരു 3.5 ഗ്ലാസ് വെള്ളം എടുത്തുകാണ്ട് അവിടെ തീമൊക്കെ ഉണ്ട്. നമ്മൾ അയിലെടുത്ത ഗ്ലാസ്സിന് 3.5 ഇനിയിപ്പോൾ 3 ആയാലും കുഴപ്പമില്ല എന്ന് ചോദിച്ചിട്ട് 2-2.5 അത്ര ഒന്നും ആക്കരുതിട്ട് തന്നെയാണ് ഒന്നും ആക്കരുത്. നമുക്കേ ഇത് അടുപ്പത്ത് വെച്ചുകാണ്ട് അടുപ്പത്തല്ല അടുപ്പത്തന്നെയാണേനോ ഗ്യാസ് അടുപ്പം മേലെ വെച്ചുകാണ്ട് ഒന്ന് കൂക്കട്ടെ.
ഒരു ഒറ്റ കൂക്കോ രണ്ട് കൂക്കോ കൂക്കിയാണെങ്കിൽ നമുക്ക് ഓഫാക്കി ഇട്ടാൽ മതി. ആ ഒരു നേരം കൊണ്ട് തന്നെയാണ് ഞാനിതിലേക്ക് പാലുണ്ട് കേട്ടോ, ഇവിടെ ഇവിടെ പാലുണ്ട്, പൈപ്പാലുണ്ട്, കാച്ചിത് ഉണ്ട്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഞാൻ പാലും കുറച്ച് പാൽപ്പൊടി കലക്കിക്കാണ്ട് അങ്ങനെയൊക്കെ കണ്ട് നല്ല ഉസാറം പായസം നമുക്ക് ഉണ്ടാക്കാം. അപ്പം ഞാൻ വിചാരിച്ചിട്ടറിയാം ഈ ഒരു ഇതാണ്ട പാല് പാല് രണ്ട് ഗ്ലാസ് വരണ്ടേനെ. അപ്പം പിന്നെ ഇതുവിന് സ്കൂൾ പോകാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് കൊടുത്തതിന് ബാക്കിയാണ്, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു തേങ്ങൂറി ഉണ്ടേനെ ഇനി ആളെ ഫ്രിഡ്ജിൽ. അതാണ് ആ തേങ്ങൂറി ഇങ്ങനെ നനഞ്ഞ മാതിരി നിൽക്കണതേ. അപ്പം എത്താന്ന് വെച്ചാൽ ആ തേങ്ങൂറി ഞാൻ ചരിഞ്ഞിക്കാണ്ട് എത്ത കാട്ടെന്ന് വെച്ചാൽ ബാക്കിയുള്ള ഫ്രിഡ്ജിക്ക് ഒരു ഉറയിലിട്ടുകാണ്ട് കെട്ടിക്കാണ്ട് ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിലാണ് വെച്ച് കൊടുക്കും. എന്നാൽ പിന്നെ തന്നെയാണ് നമ്മളെ തേങ്ങൂറിക്ക് എത്തും പറ്റില്ല. ചരിൻ്റാനാകുമ്പോഴത്തേട്ട് ആ തേങ്ങൂറിമ കുറച്ച് വെള്ളമാണ് പാർന്നിട്ടാൽ മതി, വെള്ളത്തിട്ട് വെച്ചാൽ മതി. അപ്പോൾ നല്ല അതിൻ്റെ കട്ടൊക്കെ പോകും ചോദിച്ചാൽ ഫ്രീസറിലൊക്കെ നമ്മൾ കുറച്ചൊരു കട്ട അടിച്ചു ലൈസും കെട്ട തേങ്ങൂറി ആകുമ്പോഴേ ഒരു കേടും വരൂല കേട്ടാ. താഴത്തൊക്കെ എടുത്തിട്ട് തന്നെയാണ് തേങ്ങൂറി വിസിലടിഞ്ഞുകാണ്ട് ഇങ്ങോട്ട് ആ കഞ്ഞിൻ്റെ പശം ഇവനും കുക്കർമ കൂടി ഒലിച്ച് തന്നെ തിരിച്ച് ഓഫാക്കിയിട്ട് ഇനി ആയി കിടന്നാടാ ഉങ്ങി പേട്ടടാ. പ്രഷറാണ് പോകുമ്പോൾ തന്നെ നമ്മൾ അരി നല്ലോണം പോവും. ഞാൻ തേങ്ങ ചരനോർത്തൊന്ന് മണ്ടി തേനി ഇനിയാളെ വിസിലടിനെ കേട്ടിട്ട് വിസിലടിനെ കേട്ട് വെക്കുമ്പോൾ എത്താ വെച്ചാൽ അത് തന്നെ ആയി ഒന്നോട്ടും ഇല്ലയാണ് ഇവിടെ വന്നുകണ്. ഇതുണ്ട് തേങ്ങ നോക്കിയാണ് ഈ ഒരു മുറി ഒരു വലിയൊരു മുറിയാണ്. അതിന് കുറച്ച് ചരിഞ്ഞതിനും കൂടിയിട്ട് ബാക്കി വേണ്ടേനി ചരിഞ്ഞ് നോക്കുമ്പോൾ ഇയാളെ ഏകദേശം അത്യാവശ്യം വലപ്പുള്ള ഒരു ഒറ്റ തേങ്ങ ചരിഞ്ഞ മാതിരി തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിക്ക് പാലിൻ്റെ ആവശ്യം ഉണ്ടാവില്ല എന്നാ. പിന്നെ ഇനി വേണമെങ്കിൽ കുറച്ച് പാല് പാർന്നും നോക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിത് ഒന്നിങ്ങോട്ട് ഒതുക്കട്ടെ കേട്ടോ. നമ്മളിത് ഒന്ന് ഒതുക്കിക്കാണ്ട് പാല് പിഴിഞ്ഞാലെത്താന്ന് വെച്ചാൽ ആ പാലും ഇവ അങ്ങോട്ട് പോരും. എന്ന് വിചാരിച്ചാൽ നമ്മൾ തേങ്ങ അരക്കണ മാതിരി നല്ല ആരും ചെയ്ത് അപ്പോൾ പിന്നെ അതിൻ്റെ ചൊയ വേറെ ചൊയായി വരും. ആ തേങ്ങാപ്പാൽ രസം ഉണ്ടാവില്ല കേട്ടാ. ഒന്നിങ്ങോട്ട് ഒതുക്കാനേ പാടുള്ളൂ, എന്നിട്ട് അതിൻ്റെ പാല് പിഴിച്ചണം. എന്നാലും ഒതുക്കാതിട്ട് പിഴിഞ്ഞ് ചോദിച്ചരുത്. അപ്പോളേ ഞാനിതിക്ക് വെള്ളം പറഞ്ഞു കൊടുത്ത കണക്ക് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ എത്താണ് തേങ്ങ അരക്കണം അത്ര വെള്ളമൊന്നും വേണ്ട, കുറച്ചൊന്നും വെള്ളം ടീച്ചർ എടുത്താൽ മതി. കാരണം ഒന്നിങ്ങോട്ട് ഒതുങ്ങണല്ലുള്ളൂ, ഒരുപാട് ഒതുങ്ങണില്ലല്ലോ. അപ്പോൾ ഒരുപാട് ഒതുങ്ങുകയാണെങ്കിലല്ലേ ഇപ്പോൾ നല്ലോണം കറങ്ങിയാണ്ട് അരിയേണ്ട ആവശ്യം. അപ്പോൾ നോക്കിയാണ് ഇനിയാളെ ഒന്നിങ്ങോട്ട് ഒതുക്കിയിട്ടാ. എന്നിട്ട് ഇങ്ങോട്ട് നോക്കിയാൽ നമ്മൾ പെരിയിൽ ജ്യൂസ് അരിപ്പിയിലാണ്ട് അരിച്ചെടുക്കുക. ചായ അരിച്ചിട്ട് അരിപ്പിയിലായാലും അല്ലെങ്കിൽ തന്നെ ഈ ജ്യൂസ് അരിപ്പ ജ്യൂസ് അരിപ്പാന്ന് പേരേ ഉള്ളൂ. ഇനിയാളത് ഒരു ദിവസം കടല വറുത്ത് കണ്ടെടുക്കും ഒരു ഇത്. പിന്നെ ഇതിൻ്റെ ഈ അരിപ്പൊക്കെ അടുത്തടുത്തടുത്ത് വന്നിക്കണം. എന്നിട്ട് ഒരു വിധം ജ്യൂസ് ഒന്നുകൊണ്ട് സുഖത്തിൽ അരിയില്ല. ഞാൻ അങ്ങനെ വിചാരിച്ചത് ജ്യൂസ് അരിപ്പ മാങ്ങണം 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 എന്ന്. അതാണ് വിചാരിച്ചെന്നല്ലാതെ അതേ മാതിരി ഏത് സാധനം ഉണ്ടാളും വിചാരിച്ചാണ് കഴിച്ചു ഇതന്നെയാണ് മറക്കാണ്. അപ്പം ഏതായാലും കൊണ്ടു നോക്കിയാണ് ഞാനേ നല്ലോ രണ്ടെട്ടാണ്ട് പിഞ്ഞ് കിട്ടുക വെള്ളം പറഞ്ഞാണ്ട്. പിന്നെ ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാല് അങ്ങനെ ഒന്നും നമ്മൾ മാറ്റിയിട്ടില്ല. കാരണം തന്നെയാണ് അതിനൊക്കെ കുറച്ച് പണിയാണ്. ഇത് ഇനി നമ്മൾ പരിപാടി തച്ചാൽ നോക്കിയാണേ കുറച്ച് പഞ്ചാര ഒന്ന് ചുവപ്പ് കാപ്പി ആക്കിയെടുക്കണേ. അപ്പം ഈ പഞ്ചാര ഇപ്പം നല്ലോണം ഇങ്ങോട്ട് ചുവപ്പ് കാപ്പി എടുക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു ഇത് അങ്ങനെ നല്ലൊരു കളറ് കിട്ടുക പായസേ. അപ്പോൾ ചുവപ്പ് കാപ്പി ആക്കണമല്ലോ ഉണ്ടാക്കി ആക്കിക്കോളി. ഞാൻ നല്ലോണം ചുവപ്പ് കാപ്പി ആക്കണം കേട്ടോ, ഒരു ഇളം ചുവപ്പ് കാപ്പി ആക്കണമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ തുള്ളി വെള്ളം നെറ്റിച്ചണ്ട നല്ല ഹൈ ഫ്ലെയിമിലിട്ട് കാണ്ട് ഈ ഒരു പഞ്ചാരൻ്റെ കണക്കുകൾ ഉണ്ടില്ലേ ഒരു രണ്ട് രണ്ടര കയ്യിൽ എത്താണ് ഒരു ആ 5 ടീസ്പൂണൊക്കെ ഉണ്ടാവും. അത് പിന്നെ ഇപ്പം മധുരഞ്ഞ് കുറഞ്ഞാലും കുറഞ്ഞാലും കുഴപ്പമില്ല. കാരണം നമുക്കിതൊന്ന് ചുവപ്പ് കാപ്പി ആകണം അതിന് വേണ്ടിയിട്ട്. കാരണം ചക്കരയിട്ടാണ് പിന്നെ ചുവപ്പ് കാപ്പി ആവുമല്ലോ വേണ്ട നമ്മൾ പായസത്തിന്. പിന്നെ തറിൻ്റെത് ഈ നമ്മളീ പായസേ അരിപ്പായസം ആയതുകൊണ്ട് തന്നെ വെള്ള കളറാട്ടോ അത് ചോർക്ക് കാണാൻ. അല്ലാതെ ഈ ചക്കരൻ്റെ കളറാകുമ്പോൾ കാണാൻ ചോർക്ക് കുറയും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് അങ്ങോട്ട് കളറ് മാറ്റണില്ല, കുറച്ച് എന്നിട്ട് കളറ് മാറ്റണുള്ളൂ കേട്ടോ. അപ്പം ഞാനേ ആ പഞ്ചാര എങ്ങനെ അങ്ങോട്ട് കാപ്പി ചുവപ്പ് കാപ്പി ആയി വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം പാർ നിർത്തുന്നത്. അപ്പോൾ വെള്ളം പാരുമ്പോൾ ഞാൻ നിങ്ങൾ കുറച്ചൊന്ന് വിട്ടുന്നാളേണ്ട, കാരണം പൊട്ടിത്തെറിച്ചാൽ സാധ്യത ഉണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് വിട്ടുന്നാളേണ്ടേ. ഇനി നോക്കിയാണ് ഈ വെള്ളം ഇങ്ങനെ തളക്കുമ്പോൾ ഒത്തു സാധനങ്ങളൊക്കെ ഉരുക്കിയൊക്കെ പോയി. എന്നാലും ഉണ്ണിയാൾ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ചെറിയ ഈ ആ ഒരു പശ ഉണ്ട് ഇട്ട് അത് ഞാനിങ്ങനെ സ്പൂണോട് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് നീക്കുമ്പോൾ ആ ഒരു തളച്ചതിൽ തന്നെ അതങ്ങോട്ട് അലിഞ്ഞ് പോകട്ടോ. അതൊക്കെയാണ് ഇത്രയും മതിയിട്ട് തന്നെയാണ് ഇനി നമുക്ക് ഈ തീച്ച അങ്ങോട്ട് ഓഫാക്കുക. തീച്ച ഓഫാക്കിയിട്ട് ഇനി നമുക്ക് അരി ബന്ധോ എത്ര ആയിന്നൊക്കെ നോക്കും വേണം. പിന്നെയുണ്ട് ഇനിയാളെ പിന്നെ തേങ്ങ എന്തെങ്കിലും പിച്ചലൊക്കെയാണ് കഴിഞ്ഞുകൊണ്ട് വലിയ ഭാരമാണ്. പിന്നെ ഇങ്ങളെടുത്ത് തേങ്ങ അല്ലെങ്കിൽ ഇനിയാളെ നിങ്ങൾ ബേജാറാകണ്ട കേട്ടാ. കുറച്ച് പാൽപ്പൊടി കലക്കിയാണ്ട് തന്നെ വേണമെങ്കിൽ പായസം ഉണ്ടാക്കാം. ഇനിയിപ്പോൾ തേങ്ങ സാദാ പാലില്ലെങ്കിലും പാൽപ്പൊടി തന്നെ മതി. ഇനി പാൽപ്പൊടിയും സാദാ പാലും ആണെങ്കിൽ അത്രയും നന്ന്. എത്തച്ചാൽ പാൽപ്പൊടി കൂട്ടണത് നല്ലതാണ് കേട്ടാ. തേങ്ങാപ്പാലില്ലെങ്കിൽ പാൽപ്പൊടി കൂട്ടണത് നല്ലതാണ്. കാരണം നമ്മളെ പൈപ്പാൽ അത്ര അങ്ങോട്ട് കട്ടി ഉണ്ടാവില്ല. തേങ്ങാപ്പാലും അല്ല അപ്പം നോക്കിയാണ് ഇനിയാളെ ആ ഒരു സാധനമൊക്കെ ഇങ്ങോട്ട് തയ്ക്കണ്.
കണ്ടില്ലേ ഒന്നായിട്ട് കെടുതായിക്കണേ വിസിൽ പോയി കഴിഞ്ഞിട്ടാ ഇതൊക്കെയായി. വാ എന്താ രസം, നല്ല മട്ടത്തിൽ നല്ലോണം ചളിപിളിട്ടായിട്ടുമില്ല, എന്നാലും ആവശ്യത്തിന് ചളിപിളി ആയും ചെയ്തിക്കണം. അങ്ങനെ കേട്ടോ നമ്മൾ പായസത്തിന് മാണ്ടിയത്. ഇനി ഞങ്ങൾക്ക് മാണെന്നുണ്ടെങ്കിൽ ഈ അരി ഒന്ന് മിക്സിൻ്റെ ചാറിട്ടാണ് ഒന്ന് കുറുക്കി നോക്കിക്കാളേണ്ടി. എന്നാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ നുറുക്കിയിട്ടില്ല കേട്ടോ. ഈ ചിലവരൊക്കെ നുറുക്കും, അപ്പോൾ നുറുക്കേണ്ടി പോലും നുറുക്കിക്കോളി, നുറുക്കാത്തവരും നുറുക്കണ്ട. അതൊക്കെ നിങ്ങൾ തൃപ്തിക്കനുസരിച്ച് നിങ്ങൾ ചെയ്തോളി ഇനിയാൾ. അപ്പോൾ ഏതായാലും കൊണ്ട് വയ്ക്കുക, നിങ്ങൾ കാണുന്നില്ലേ. ഇപ്പം ഇനി ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ടാലേ നമുക്ക് കഞ്ഞിയാക്കി കുടിച്ചാട്ടാ, അതിനേറ്റവും അല്ല. ഇപ്പം എല്ലാ ഇടണ നിങ്ങൾക്ക് ചക്കര പഞ്ചാര ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പായസം ആക്കാം. അതൊക്കെ തന്നെയാണ് നമ്മളെ കഥ എന്ന് പറഞ്ഞാൽ, ഇതന്നെയാണ്. ഈ ഒരു ഇതിൽ ഇപ്പിട്ടാൽ കഞ്ഞിയായി എന്ന് പറഞ്ഞ് അത്ര ഉള്ളു കേട്ടോ. എന്ന് ശേഷമാണ് നമ്മളെ പായസത്തിൻ്റെ പരിപാടിയാണ്. അപ്പോൾ അതിക്ക് നോക്കിയാണെങ്കിൽ ഞാൻ തേങ്ങാപ്പാലാണ് പാർന്നിങ്ങണേ. പിന്നെ ഇതാ, അപ്പം നിങ്ങൾ വിചാരിച്ചാണ് വേവൻ്റെ മേ വള്ളം പോലായിരുന്നത്. അപ്പം എണ്ണയാളെ ഇത് വള്ളം പോലെ ഒന്നല്ല, ഇനി ഇതിയൊക്കെ നമുക്ക് ഒരിതും കൂടി കൂട്ടാനുണ്ട്. പിന്നെ എത്താണ് ഞാൻ നമ്മളെ ഗരമലേശില്ലേ, അതും കൂടിയാണ് പാർന്നിർത്തിട്ടാ. അപ്പോൾ കണ്ടാണെങ്കിൽ കുറച്ചൊരു മഞ്ഞ കളർ ഒന്നില്ലേ, ഒരു ചന്ദന കളറായി കണ്ടേ നിൽക്കാൻ പാടുള്ളൂ. ക്രീം കളറ്, നല്ല അങ്ങോട്ട് ക്രീമാകരുത്, ഒരു ഇളം ക്രീം ചന്ദന കളറേ അത്ര പാടുള്ളൂ. അപ്പോഴാണ് നമ്മൾ അരി നെല്ലുത്തേരിൻ്റെ ആ നെല്ലുത്തേരിൻ്റെ വെള്ള ആ ചുവപ്പിൻ്റെ ആ ഒരു ഇതുപോലെ അങ്ങോട്ട് തോന്നുക. അപ്പോളേ ഇനി ഞാനിത് നോക്കി അടുത്ത പരിപാടി എത്തിച്ചാൽ ഒരു ഒന്നര സ്പൂണ് പൊടി എടുത്തുകിട്ടാ, ഒരു ഒന്നര സ്പൂണ് പൊടി എടുത്തുകാണ്ട് വലിയ കറിയിട്ട് കുറേ ആൾക്കാർ കാണാന അതിനമ്മ. ഒന്നര ഗ്ലാസ് പൊടി എടുത്തുകൊണ്ട് ഒരു തുള്ളി വെള്ളം പാർന്നാണ്ട്, വെള്ളമല്ല വെള്ളം വേണേൽ പാർന്നോളി, ഞാൻ ഇതിൽ നിന്ന് തന്നെ അങ്ങനെ എടുത്തുക്കാണ്. കുറച്ച് ഇപ്പം ഇതീ കണ്ടിട്ടും കൊടുത്തുക്കണ്, ഇതിൽ നിന്ന് തന്നെയാണ്ട് വെള്ളം എടുത്തുകൊണ്ടാണ് കലക്കിയാണ് ഇതിക്ക് പാർന്നിക്കാട്ടാ. അപ്പം ഇനി ഇതിക്ക് പഞ്ചാര ഇട്ടിട്ടില്ല, പഞ്ചാര ഇടാണ്ട്. അപ്പോൾ പഞ്ചാര ഇണീന മുന്നേ ഏലക്കായി പൊടി ഇടാട്ടെ. ഏലക്കായ പൊടി നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് കണ്ട് അങ്ങോട്ട് ഏലക്കായ പൊടി എടുത്തോളി. കാരണം അതിൻ്റെ ചാതും ചുയൊക്കെ നിങ്ങൾക്ക് എങ്ങനെ മാണ്ടിയെന്ന് വെച്ചാൽ ചിലവർക്ക് തോന്നുന്ന ഏലക്കായൻ്റെ ചുയ പറ്റൂല, അങ്ങനത്തെ ഓരൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ആണെങ്കിൽ കുറച്ചെടുത്തിട്ടോളിട്ടാ. അപ്പോൾ അങ്ങോട്ടൊക്കെയാണ് നമ്മൾ ഇത് നല്ലോണം തളിച്ച് കിട്ടുക. കണ്ടാണ് ഈ കുറുകി ഇങ്ങനെ വരുന്നേ. അപ്പം ഇനി ഇതൊന്നും കൂടിയും കുറുക്കും. അതിന് വേണ്ടിയിട്ട് കണ്ടറിഞ്ഞാണ് ഇങ്ങനെ വള്ളം പാരണം. അതാണ് അങ്ങനെ തളച്ചൊക്കെ എടുത്ത് വെച്ചാണ് ഇങ്ങോട്ടൊക്കെയാണ്. പിന്നെ ഞാനേ ഇത് വറവിടുകയാണ് കേട്ടാ, ഒന്നും കേട്ട് തൂമിച്ചെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ചീരുള്ളി ഒന്നല്ല, നിങ്ങൾ കണ്ടില്ലേ കുറേ ഉണ്ട ഉണ്ടാള്, ആ ഉണ്ടാളൊക്കെ തന്നെയാണ് നമ്മളെ നാരങ്ങ. നാരങ്ങല്ല മുന്തിരിയാണ് കേട്ടോ, നാരങ്ങ മുന്തിരിയും മുന്തിരിയാണ് കേട്ടോ ഞങ്ങളെ ആ മുന്തിരി. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും എത്താന്ന് വെച്ചാൽ നെയ്ജിലാണ് ഞാൻ തൂമിച്ചിരിക്കണത്. നെയ്ജിൻ്റെ ചാതും ചോയൊക്കെ പറ്റണമല്ലോ, ചൂരും മണക്കെ പറ്റണമല്ലോണ്ടെങ്കിൽ മാത്രം നെയ്ജി തൂമിച്ചോളി, എല്ലാത്തോലും വെളിച്ചെണ്ണ അങ്ങനെ എടുത്തോളി. നടന്നാലും നമുക്കിത് നല്ല രസമാണ് ഇതിൽ നിന്ന്. ഇതിപ്പോൾ നിങ്ങൾ കണ്ടില്ല കുറുകി 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 വന്നിക്കണ്. അപ്പോൾ തീ കുറച്ച് അരിപ്പൊടി കൂട്ടിയതുകൊണ്ടാണ് ഈ ഒരു കുറുക്ക് വരുന്നത്. എല്ലാം നിങ്ങൾ അരിപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാൽപ്പൊടി ചേർത്തോളി. അരിപ്പൊടിനാട്ടി രസമാണ് മക്കളെ പാൽപ്പൊടി തീലിട്ടാൽ. അപ്പോൾ നല്ല ഉസാറം പരിപാടിയാണ്. മധുരം ഉണ്ടോ നോക്കുക, എന്നിട്ട് മധുരം ഇല്ലെങ്കിൽ മധുരം ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് മാണമെന്നുണ്ടെങ്കിൽ ഇത് എത്താണ് കുറച്ച് പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ മാണം കുറുക്കണം എന്നുണ്ടെങ്കിൽ. പക്ഷെ പാൽപ്പൊടി ഇട്ടാൽ മക്കളെ ഞങ്ങൾക്ക് പണിയായി കിട്ടുട്ടാ, ആ പായസം കുറുകി കൊണ്ടേ നിൽക്കും, അല്ലെങ്കിലേ കുറുക്കും. അതിക്ക് പാ ഈ എത്താണ് പാൽപ്പൊടിയും കൂടി ഇട്ടാൽ കുറുകി കൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറുക്ക് മാണം ഒക്കെ കുറച്ച് കുറവാന്നൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് പാൽപ്പൊടി ഇട്ടോളൂ, എന്നാൽ നല്ല കുറുക്കുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എല്ലാം സാറായി വന്നതാണ്. അപ്പോൾ ഈ ഈ ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുക. കാരണം കിറ്റ് കിറ്റ് കിട്ടാത്ത പോലെ ആരും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാൽ കിട്ടാത്ത പോലുണ്ട്. ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് തന്നെയാണ്, എനിക്കൊന്നും മനസ്സിലാക്കാനല്ല. അതപ്പോൾ ഞങ്ങളെ രസം പിടി പോയി കണ്ട് കിറ്റ് എടുക്കുമെന്ന് പറയാൻ എനിക്ക് കഴിച്ചില്ല. എന്നാലും ആർക്കൊക്കെ കിട്ടി കിട്ടാത്തതെന്നൊക്കെ ഒന്ന് അറിയാമല്ലോ. അപ്പോൾ എനിക്ക് കിറ്റ് കിട്ടി, നിങ്ങളൊക്കെ അറിഞ്ഞില്ല തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ നമ്മളെ പാല് കുറച്ചുണ്ടെങ്കിൽ അത് ഇനി നോക്കി ഇങ്ങനെ നിൽക്കുക, കുടിച്ചുവിട് 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 തന്നെയാണ്. ഇരിക്കാണ് ഇപ്പോൾ കുടിച്ചാനും മടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതേ കണ്ട് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ജർഷ്യാണ്ട്, അതിക്കാണ് പാർന്ന് കിട്ടാ. അപ്പം നിങ്ങൾ തേങ്ങാപ്പാലുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ മാത്രം മതി, അതല്ല പാലാണെങ്കിൽ നിങ്ങൾ എത്തിച്ചണം. കാച്ചിയിട്ട് പാരനട്ട, കാച്ചി കണ്ട് ഞാൻ ചൂടോടക്കുക തണുപ്പ് കൊടുക്കുക എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പാരാം. അപ്പം അതിനനുസരിച്ചാണ് നിങ്ങൾ പാർന്നോളി. പിന്നെ ഞങ്ങളെടുത്ത് പാൽ കുറവാണെങ്കിൽ തന്നെ കുറച്ച് പാൽപ്പൊടി കലക്കിയാണ് പാർന്നാൽ വേണ്ടിയിട്ടാ, തളക്കണീനെ മുന്നേ ചെയ്യിച്ചണം.
അപ്പം ഇതൊക്കെയാണെങ്കിൽ നല്ല ഉസാറില് കാണാൻ എന്താണെന്നറിയാം. നമ്മൾ ഈ അടപ്പായസത്തിൻ്റെ മാതിരി കണ്ടാൽ അപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ല തൃപ്തിയായി നമ്മൾ വിചാരിച്ചിട്ടുണ്ട് വീഡിയോ. പിന്നെ ഇപ്പം ഇതിൽ മിൽക്ക് മേഡൊന്നും പാർന്നിട്ടില്ല ചേട്ടനെ, മിൽക്ക് മേഡ് പാരേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല രസമാണ്. ഇനിയിപ്പോൾ മിൽക്ക് മേഡ് പാർന്നാൽ ഒന്നാം തരം പായസമുണ്ടാവും ചോദിച്ചു. ഇതിപ്പോൾ 99 100 ചേട്ടാ, 100 മിൽക്ക് മേഡ് കൂടി പാരനെയാണ് അപ്പോഴേ 100 അപ്പം നമ്മൾ കുറേ പടായിട്ടിട്ട് കാര്യമില്ലല്ലോ. മിൽക്ക് മേഡ് കൊണ്ടുവന്നില്ല എന്നാളെ, കൊണ്ടുവന്നതില്ലാത്തതുകൊണ്ടാണ്, ഉണ്ടെങ്കിൽ ഞാൻ പോരും. പിന്നെ ഞാൻ അത്ര ഓർത്തിട്ടുമില്ല, ഇനി എനിക്ക് ഈ അയിരും കണ്ട് കണ്ടപ്പോഴാണ് തോന്നിയത് ഈ കൂട്ടിൻ്റെ ഇതിങ്ങനെ ഞാൻ ഇത്താണ് കൂട്ടിലിങ്ങനെ കണ്ടപ്പോഴേ അപ്പം ഇങ്ങോട്ട് തോന്നിയതാണ് എനിക്ക് അതൊന്ന് ഉണ്ടാക്കിയാലോന്ന്. അപ്പം ഇനിയാളത് ഉണ്ടാക്കാനും വിചാരിച്ച് പിന്നെ നമ്മളെ കൂട്ടുകാർക്കാണ് കാട്ടിത്തരാമെന്ന് വിചാരിച്ച്, കാരണം എന്നെയാളെ പലോലും പല കോലത്തിലുള്ള പായസം ഉണ്ടാക്കലേ. അപ്പം നമ്മളെ ഈ പായസം നിങ്ങൾക്ക് തീർപ്പതിയാണ് നിങ്ങളിലേക്ക് ചേച്ചി. പിന്നെ എന്നെയാളെ നമ്മളെ ഞാൻ എന്ന് പറഞ്ഞത് ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കിയ പായസമാണ്. എപ്പോഴും മിൽക്ക് മേടില്ലാത്തവർക്കും എപ്പോഴും പാലില്ലാത്തവർക്കും എപ്പോഴും പാൽപ്പൊടിയില്ലാത്തവർക്കും എന്നാലോ എപ്പോഴും തേങ്ങാപ്പാലില്ലാത്തവർക്കൊക്കെ പറ്റിയൊരു രീതിയിലുള്ള പായസമാണ്. പക്ഷേ നിങ്ങൾ വിചാരിച്ച ഓള് പാലും തേങ്ങാപ്പാലും പാർന്നണല്ലോ എന്ന്, അതൊന്നും നിർബന്ധമില്ല എന്നെയാൾ ഏതെങ്കിലും ഒന്ന് പാർന്നോളി. അപ്പോൾ ഏതായാലും കൊണ്ട് നോക്കിയാൽ നമ്മളെ വീട് നിങ്ങൾ തൃപ്തിയാണ് ലേക്ക് ചേച്ചി. പിന്നെ എന്നെയാളെ രേശം പിടിയിൽ ഈ ഒരു അയിര് കിട്ടിയ നേരം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർക്ക് അറിയുന്നാലും എന്നെയാളെ നിങ്ങൾ ഇതെല്ലാവർക്കും നയച്ചു കൊടുക്കുക. എല്ലാവരും ഓണയിട്ട് നല്ല നല്ല പായസം ഉണ്ടാക്കി കുടിച്ചോട്ടെ. അപ്പോൾ നമ്മളെ വീഡിയോ തൃപ്തിയാണ് ഞാൻ ഒന്നും കൂടി പറയുന്ന ലേക്ക് ചേച്ചി. അതേമാതിരി തന്നെയാണ് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണാൻ കൂട്ടുകാരനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നയാൾ. അസ്സലാമു അലൈക്കും.